നമസ്കാരം. 17 സെപ്റ്റംബർ 2021. ചായ വിത്തുകാരിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹന ലോകത്തെ വിശേഷങ്ങൾക്കും ഡെയിലി ഓട്ടോ ന്യൂസിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കോഡയുടെ കുഷാക്കിൽ 6 എയർബാഗുള്ള ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ഉടനെ എത്തും. നിലവിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് 6 എയർബാഗുള്ള കുഷാക്ക് ഉണ്ടായിരുന്നത്. കുഷാക്ക് എന്ന് പറയുന്നത് സ്കോഡയുടെ കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ടാറ്റയുടെ പഞ്ച് എന്ന എസ് യു വിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ ടാറ്റയുടെ എല്ലാ കാറുകളിലും കണ്ടിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിന് വരുന്നത്. ക്രൂയിസ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വാഹനത്തിൽ വരുന്നുണ്ടാവും. അതുപോലെ നിലവിൽ ടാറ്റയുടെ പല കാറുകളിലും കണ്ടിട്ടുള്ള പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡലുകൾ വാഹനത്തിലുണ്ടാവും. അതിലേക്കൊക്കെ മാറുമ്പോൾ എല്ലാ സൗണ്ടും പ്രതീക്ഷിക്കാം നമുക്ക്. കുറച്ച് ദിവസം മുമ്പ് ഓല പുറത്തിറക്കിയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ 2 ദിവസത്തെ ഓർഡർ എന്ന് പറയുന്നത് 1100 കോടി വർത്തുള്ള ഓർഡറാണ്. അതുപോലെ 1 ലക്ഷം രൂപക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നതിലാണ് വാഹനം ഹിറ്റായ കഴിഞ്ഞ സർക്കിട്ടുണ്ടായത്. അതുപോലെ വാഹനത്തിൻ്റെ പർച്ചേസിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നവംബർ 1 മുതൽ തുടങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രീലിയ SR160 സ്പൈ മേജൊക്കെ കണ്ടിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും വാഹനത്തിന് വരുന്നത്. കിയയുടെ കാർണിവലിൽ ലിമോസിൻ പ്ലസ് എന്നൊരു പുതിയ വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെറും 33.99 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ വില. ഇന്നോവ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ ലിമോസിന് പൊതുവെ കാണപ്പെടുന്നത്. കിയയുടെ ഒരു വാഹനമാണ്. റണൗട്ടിൻ്റെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇമേജാണിത്. മാഗ്ന ഇ ടെക് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് പറയുന്നത്. ഉടനെ ലോഞ്ച് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിലായിരിക്കും ഈ വാഹനം വരിക. റണോൾട്ടിൻ്റെ നിലവിലുള്ള കൈഗറിൻ്റെ ഒക്കെ ഒരു കൂടിയ വെർഷൻ ആയിരിക്കും. റണോൾട്ടിൻ്റെ കൈഗർ കഴിഞ്ഞിട്ടുള്ള വാഹനമായിട്ടായിരിക്കും ഈ വാഹനം ഇറങ്ങാനുള്ള സാധ്യത. ഡുക്കാറ്റിൻ്റെ സ്പോർട്സ് സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. ഡുക്കാറ്റിയുടെ പനികാല V4 SP എന്ന വേർഷനാണ് ഇന്ത്യയിൽ ഉടനെ ലോഞ്ച് ചെയ്യും. 1100 cc വരുന്ന വാഹനമാണ് പനികാല V4. നിലവിൽ ഇന്ത്യയിലുണ്ട്. ഹോണ്ടൻ്റെ ആക്റ്റീവും ഡിയോയും പുതിയ വേരിയൻറ്റും കൂടി വരുന്നുണ്ട്. ആക്റ്റീവ് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് പിന്നെയും പിന്നെയും ഓരോ ജനറേഷനിൽ വരും. ഓരോ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വില കൂട്ടാനൊക്കെ ആയിട്ട് ഓരോ ജനറേഷൻ ഇറക്കി. ആക്റ്റീവ് ഒക്കെ നിലവിൽ 5th ജനറേഷനോ 6th ജനറേഷനോ കഴിഞ്ഞു തോന്നുന്നുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. ഇതുവരെ കേട്ട് സഹിച്ച എല്ലാവർക്കും നന്ദി. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. താങ്ക് യു.